capítulo. നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത് ജോപ്പിക്കേട്ടൻ കുറച്ച് മീൻ ഉപ്പിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്, അതായത് ഉണക്കി അടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷളി എൻ്റെ പൊന്നോ ഇപ്പോഴും നാക്കിൽ വെള്ളം വരുന്നത് പറയുമ്പോൾ അത് നിങ്ങളതേ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അനുഭവിക്കുക. ജോപ്പിച്ചേട്ടാ, ജോപ്പിച്ചേട്ടാ, ബോട്ടില എന്നാണ് ഫുഡ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടേസ്റ്റ് ആണ് ഇവര് വെക്കണേക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ഒരു ഫുഡിന്റെ വേറെ റേഞ്ചാണ്. നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ ഇവിടെ ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി നിന്നാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഞങ്ങളുടെ ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി, അത് നിങ്ങൾക്കൊരു വെറൈറ്റി അനുഭവമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നല്ല ഒരു ഫുഡാണ് ഇവരുടെ എന്നുള്ളത്. അപ്പം നമ്മളിതെല്ലാവരും ഒന്ന് കഴിക്കുന്നുണ്ട്. ചെമ്മീൻ റോസ്റ്റാണ്, അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, അതെ, എന്തായാലും ഇന്ന് കഴിച്ചിട്ട് ഇന്ന് പോകണല്ലേ. കൂടെ ഇപ്പം ഞങ്ങളുള്ളത് കൊല്ലത്താണ്, നീണ്ടകരയിലാണ്. ഞങ്ങൾ വലിയൊരു ഫിഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അതിൻ്റെ വിഷളി ഇതിന് തൊട്ട് മുന്നത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ മാത്രം പറഞ്ഞാൽ ചെറുതെടുത്തതാണ് അല്ലേ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കാണണം. ആ ചെമ്മീൻ റോസ്റ്റല്ല, ആദ്യം നമ്മൾ പോയിട്ട് കടന്ന മക്കളുടെ ഒപ്പം പോയിട്ട്, അതെ, ആദ്യം നമ്മൾ അവരൊപ്പം രാവിലെ തൊട്ട് പോയിട്ട്, അതെ, US ഡോളർ, അതെ, ചെമ്മീൻ, അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത്തവണ അവരുടെ. അല്ല, ഞാൻ പറഞ്ഞതേ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് കഴിഞ്ഞിട്ട് പോയേക്കണാണ്. അപ്പൊ അവിടെ തൊട്ടുള്ള വിഷയം നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവർക്കും കുറെ കഷ്ടപ്പെട്ടിട്ട് എടുത്ത കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് ജോർജ് ഇന്ന് ഈ യൂട്യൂബ്. ജോർജ് അല്ല, ജോഫി ചേട്ടൻ, അത് കാരണം എനിക്ക് കൂടി കാണാൻ പറ്റില്ല. അങ്ങനെയാണ് താരം. അപ്പൊ എന്തായാലും പറഞ്ഞ അവര് വെറും തള്ളി മറിച്ച് നാശം. പിന്നെ ഭാവിയിൽ കൊണ്ടുവരാം അല്ലേ, അത് ഞങ്ങൾ ഇപ്പൊ പറയാനില്ല, പിന്നെ പറയാം. ഞങ്ങൾ വേറൊരു കാര്യത്തിന് കൂടി വന്നു. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഫുഡ് ഇന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ബാക്കിയാന്നു മസാലയിലേക്ക് ചെമ്മീൻ ഇട്ടുകൊണ്ടിരിക്കുന്ന കഴിക്കാണ് നിങ്ങള് കാണുന്നത്. ചേട്ടൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കിളിമീൻ കറി അല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ. ഓ, കൈ കഴുകാൻ പോയതാണ്. അല്ല, ഇത് പിടിക്കാനേ ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്യാനല്ല, എനിക്ക് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു നോക്കി എങ്ങനെ പറഞ്ഞു കിളിമീൻ എങ്ങനെ ഉണ്ട്? കൊതിപ്പിച്ച ഇങ്ങനെ തക്കാളി കൊണ്ട് ചേർത്ത് പിടിക്കാൻ. തക്കാളി അത് കൊള്ളണം, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ് ജോർജ്. ഞാനൊന്ന് വെച്ചോണ്ടേ, ഏവക്ക പിടിച്ചോട്ടോ. ഞാനും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ്. ഇത് കഴിച്ചിട്ടാ, ഇത് കഴിച്ചില്ലെങ്കിൽ മെൻ നഷ്ടമായി പോയാൽ. കഴിച്ചു നോക്കിയാ. പിന്നെ മെയിൻ സാധനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ്. ജേക്കബേട്ടനാണ് ഈ ബോട്ടിന് പോണത്. ആ ജേക്കബേട്ടന് എന്താ ഇന്ന് വരാൻ പറ്റിയില്ലേ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു പുളി പൊളിക്കണ്ടായിരുന്നു. എന്തായാലും അടുത്തൊരു പ്രാവശ്യം ഒരു ദിവസം ഒരു പുളി പൊളിക്കണം നമുക്ക് കേട്ടാ. ജേക്കബേട്ടനെ കുറിച്ചിട്ട് ഇവരെല്ലാരും പറഞ്ഞ വാക്കുകൾ. ഒരു ചെറിയ സമ്മാനം കൊടുക്കാതെ വെച്ച് പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ മുതലാളിക്ക് കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കണം, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കാര്യമായിട്ട് അല്ല, അത് ടീമാണ്. ടീമായിട്ട് അങ്ങനെ നിൽക്കണു എന്ന് പറഞ്ഞുള്ളൊരു സന്തോഷത്തിന് മുകളിൽ നിൽക്കണം. എന്ത് വർക്കായാലും ഇതേപോലെ കൊണ്ടായാൽ വിജയം കാണാം. അവരൊരു ടീമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു സംഭവം. അങ്ങനെ ഒരു ടീം വർക്കിന്റെ വിജയം കൂടിയിട്ടാണ് ഇവരുടെ ഒരു ബോട്ടും. അത് ഇദ്ദേഹത്തിനെ കുറച്ച് കഴിവുണ്ട്, മറ്റുള്ളവർ അങ്ങനല്ല. ഞാൻ ഓണർന്നുള്ള രീതിയിൽ വെച്ച് പിടിച്ച് നിന്ന് കഴിയുമ്പോൾ അത് മറ്റൊന്നും കഴിഞ്ഞു പോകും. അപ്പൊ അവർ രണ്ടുപേരും കാണിക്കാൻ തുടങ്ങും ശരിക്കും ഇല്ലേ. നല്ലതും ഫുള്ള് സപ്പോർട്ടായിരുന്നു. നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ചോറും റെഡിയാണ്ടാ. പിന്നെ പൊന്നെ പോയി, ഞാൻ
കണ്ടപ്പോ തന്നെ വൈകുന്ന വെള്ളം വന്നല്ലേ. കഴിച്ചേ, രണ്ടുപേരും കഴിച്ചു, രണ്ടുപേർക്കും രണ്ടുപേരും ഫ്രെയിമിലുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിച്ചിട്ട് സത്യാവസ്ഥ പറഞ്ഞു. ജീവിതത്തില് നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ട്രിപ്പാണ്. സത്യമായിട്ട് തീർച്ചയായിട്ടും നമ്മള് ഇങ്ങനെ ഒരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നല്ല വന്നത്. ഇവരുടെ സ്നേഹം സന്തോഷം അപ്പോ നമ്മളിത് കഴിച്ചു പോകണം. ഒത്തിരി അധികം ചോറണം, കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇവർക്ക് മീൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ള വിഷമം ഒക്കെ വരട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ യാത്ര വന്നത്. അടിപൊളി ചെമ്മീൻ റോസ്റ്റ്, കിളിമീൻ കറികളൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. ആരാ വെച്ചേന്ന് ചോദിക്കണത്? ഇത് വൈഫി വീഡിയോ കാണണെങ്കിൽ ശ്രദ്ധിക്കണം, കുടുംബാരം ഉണ്ടാക്കില്ല. ഇത് എന്റെ പൊന്നെ ജോഫി ചേട്ടാ, അതിൽ നിന്നൊരു പീസ് എടുക്കണ ഉണ്ടാക്കോ വന്നിട്ട്. ഒരു ചെമ്മീന്റെ പീസ് കണ്ടത് നോക്ക് പൊന്നെ, കുറച്ച് ഏറെ വീടിനോ ഒന്നും പറയണ്ട, അമ്പാടി ഉള്ളു. ഓ കണ്ട അറിയാണ്, ഞാൻ നോക്കിപ്പോയി. അതിന്റെ ഗ്രേവി വരെ അടിപൊളി ടേസ്റ്റ്. ചോറും കൂട്ടി കണ്ണും കൂട്ടി അടിക്കാം ചേട്ടാ, സന്തോഷോട്ടാ, നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ കുഴച്ചാണ്ട് പിടിക്കുക കണ്ടാ. എന്താണ് ജോ ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തത്? നീ ഇത് കഴിച്ചില്ലെങ്കിൽ നഷ്ടമായി പോയിട്ടോ. നമ്മുടെ അപ്പൊ ഒരു നല്ലൊരു ഊണും എന്താണ് പറയുക, കറിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ ചെമ്മീൻ കറിയും കിളിമീൻ കറിയും കിട്ടി. അപ്പൊ ഈ കിളിമീൻ കറി ഞാൻ ഓർത്ത് അവിടെ തന്നെ ഉണ്ടാക്കിയാണ്. അവിടെ എല്ലാരും കിളിമീൻ കറി ഇവിടെ ഈ ചേട്ടന്മാരുണ്ടാക്കിയത്. സെബാസ്റ്റ്യൻ ചേട്ടൻ പേര് കിട്ടു, സോറി അലക്സ്. എല്ലാരുടെയും കൂടി പേര് വെച്ചിട്ടെ, മെമ്മറിയിലില്ല. ചേട്ടനെ കൂടി പേര് പറഞ്ഞേ. ആ അടിപൊളി. ആ ജോർജ് ആന്റണി എന്ന് എന്റെ പേര്, ഫുൾ നെയിം. ആ അപ്പൊ എന്തായാലും അടിപൊളി കേട്ടോ, നല്ലൊരു എന്താ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വരുന്നു ഞങ്ങൾക്ക്. അടിപൊളിയായിരുന്നു. ഒരു ദിവസം കൂടി വരും, നമുക്കൊന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം കേട്ടാ, എല്ലാരും കൂടി കേട്ടാ. വരും ഒരു ദിവസം ഇതേപോലെ ഒരു വിളിച്ചിട്ട് വരാം, നമ്പറൊക്കെ വിളിച്ചിട്ട്. ചേട്ടന്റെ പേര് കിട്ടു, തങ്കച്ചേട്ടാ. ഇന്നപ്പോ എന്താണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഞങ്ങൾക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തന്നെ, പിന്നെ കിളിമീൻ കറി ഉണ്ടായി. നമ്മള് ചെയ്തതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ടേസ്റ്റ്? കൊഞ്ച് പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊഞ്ച് വേവിച്ച് അതിൻ്റെ അകത്ത് പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതിട്ട് വെന്ത് ഈ കൊഞ്ച് വെന്ത് മാറ്റിയതിന് ശേഷം പിന്നെ എണ്ണ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് മസാല ചേർത്ത് മൂപ്പിച്ചിട്ട് കൊഞ്ച് റോസ്റ്റ് ചെയ്തല്ല. മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ലേശം, മുളക് പൊടി, കുരുമുളക് പൊടി ഇതേ ചേർത്ത്. ആ മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ കൊഞ്ച് വെന്തത്, പിന്നെ മഞ്ഞപ്പൊടി വേണം. കൊഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് വെളിച്ചെണ്ണ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി അതിട്ട് ഇച്ചിരി ഇളക്കാതെ ഇച്ചിരി ചൂടിട്ട് പോകും. പക്ഷെ കൂടുതലായി പോയി, കൂടുതലായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ കരി പോകും, കരി പോകും. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ബന്ധു വെച്ചാൽ കൊഞ്ചെടുത്ത് അതിനകത്ത് ഇട്ട് ആ പത്തല്ല നമുക്ക് ഈ വെള്ളം ഇച്ചിരി വെള്ളം തോന്നാന്ന് ഈ വെള്ളം പറ്റുന്ന വരെ ചെയ്തിട്ട് ചെയ്താൽ അപ്പൊ ടേസ്റ്റ് ഇത് കിട്ടുമെന്നാണ് പറയണത്. കഴിച്ചിട്ട് പറയാം. എന്റെ മോനെ എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ പീസ് എടുത്ത് കഴിച്ചായിരുന്നു, അത് കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. നോക്കിയേ, ഒന്നും പറയാനില്ല. നോക്കിയേ, ഒന്നും പറയാനോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തട്ടാ വീട്ടിലിടത്ത് കിണറ്റിലിടാന്ന് പറയൂ. അപ്പൊ വേറെ കാര്യം പറഞ്ഞോടെ, ടേസ്റ്റ് കിളിമീൻ കറി ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കാണിച്ചാണ് കിളിമീൻ കറി കാണിച്ചാണ്. അപ്പൊ ഒന്നും പറയാനോ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ചിരുന്നാണ് കഴിക്കണം ചേട്ടാ. ഞങ്ങൾ നോക്കിയേ, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കണം. ഒന്നും പറയാനില്ല, ഇതൊക്കെ ഒരു യോഗമാണ് അല്ലേ. കഴിക്കുമ്പോ ഇതുപോലെ കഴിക്കണം, കണ്ട പ്ലേറ്റ് ഒന്നുമില്ല, ഒരു രണ്ട് ചോറ് ഒരുമിച്ച് അവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റും കിട്ടണം, അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? വീഡിയോ അവസാനിപ്പിക്കണേ മുന്നൊരു കാര്യം പറഞ്ഞത്, ഇത് കണ്ട വെളുപ്പിന് മൂന്നരക്കുള്ള ഒരു വിഷയമാണ് നിങ്ങൾ കണ്ട മീൻ പിടിക്കാൻ പോയതാണ് ഞങ്ങൾ. കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, അതും സാധിച്ചു. അതുപോലെ ഇതിൽ നിന്നും കിട്ടിയ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചും പിന്നെ കിളിമീനൊക്കെയാണ് നമുക്ക് അറിവിച്ച് തിന്നണത് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ രണ്ട് എപ്പിസോഡ് കടൽ മക്കൾക്കൊപ്പം എപ്പിസോഡ് വണ്ണും ടൂവും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞതേ എന്തായാലും നിങ്ങൾ ആ ഫുൾ വീഡിയോ ഒന്ന് കാണണം കേട്ടോ.
ഞങ്ങൾ 3 മണിയോട്ട് ഈ ബോട്ടിൽ പോയി മീനെ പിടിച്ച് ആ മീനാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണം, അതിന് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.